ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. എൻ സി പി നേതാവ് ശരത് പവാറിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. എന്നാൽ 2024 തോൽവി മുന്നിൽ കണ്ടുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിൻ്റെതെന്ന് ബി ജെ പി വിമർശിച്ചു. നിതിൻ അംബുജൻ വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, പ്രേക്ഷകൻ പറഞ്ഞതുപോലെ വിശദാംശങ്ങൾ കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയും. എസ് കെ എൻ, ഇന്നലെ ശരത് പവാറിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികളായ സി പി ഐ എം, സി പി ഐ, കോൺഗ്രസ്, ജനതാദൾ യു, അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ പങ്കെടുത്തു. അതിൽ തൃണമൂൽ കോൺഗ്രസ് ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പ്രധാനമായും ഉന്നയിച്ച കാര്യം, ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. വർഷങ്ങളായി തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ഒരു പരാതിയാണ്. ആ പരാതിയിൽ ഇതുവരെ കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തും ലഭിച്ചിട്ടില്ല. അതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതിൽ നിന്നും കൃത്യമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ മറ്റ് നിയമപരമായ നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു യോഗമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പ്രതിപക്ഷ ഐക്യം വേണമെന്നൊരു ആവശ്യം നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ ഒരു യോഗം ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വന്തം ബൂത്തിൽ പോകാതെ മറ്റിടങ്ങളിൽ നിന്നും വോട്ട് ചെയ്യാൻ സാധിക്കുന്ന റിമോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്ന് തീരുമാനത്തിനെതിരെയും ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഐക്യകണ്ഠ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനെതിരെല്ലാം തന്നെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഈ യോഗത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി നൽകും. അതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ലഭിച്ച ശേഷം മാത്രമാകും ഒരു തുടർ നടപടി ഉണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേർന്നതിനെല്ലാം തന്നെ ബി ജെ പി രംഗത്ത് തീരുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു തോൽവി മുന്നിക്കണ്ടുള്ള നീക്കമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എപ്പോൾ പരാജയപ്പെട്ടാലും വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പഴിചാരിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനം പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കാറുണ്ട്. അതിൻ്റെ തുടർ നടപടിയായിട്ടാണ് ഇത്തരം ഒരു യോഗം. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള തോൽവി മുന്നിൽ കണ്ടുള്ള നീക്കമായിട്ടാണ് ഇപ്പോൾ ഇതിനെ ബി ജെ പി കാണുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.